കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. വന്ന് വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ജംന പ്യാരി എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഗായത്രി സുരേഷ്. ബിഗ് ബോസ് സീസൺ 4 നടി ഗായത്രി സുരേഷ് മത്സരാർത്ഥി ആയേക്കും എന്നാണ് സൂചനകൾ. ഇതിപ്പോ പോട്ടണിൽ ലോട്ടറി അടിച്ച പോലെ. വിരലിലെണ്ണാവുന്ന സിനിമകളെ താരം അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും താരം പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഫേമസ് ആയി തുടങ്ങി. ട്രോളുകളിലാണ് ഗായത്രി സുരേഷ് എന്ന നടിയെ കൂടുതലായും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്ന് ഗായത്രി തന്നെ ഒരു അഭിമുഖത്തിൽ വെച്ച് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി. ഈ കൈകളിൽ കിടന്ന നീ വളർന്നത്, ഇവന് കൊടുക്കേണ്ട സ്നേഹം പോലും നിനക്ക് തന്ന നിന്നെ ഞാൻ വളർത്തിയതും. പ്രണവ് മോഹൻലാലിനോട് പ്രണയമാണെന്നും വിവാഹം ചെയ്യണം എന്നും ഗായത്രി ഒരു അഭിമുഖത്തിൽ വെച്ച് പറഞ്ഞതോടെ നടിക്കെതിരെ വലിയ തോതിൽ ട്രോളുകൾ വന്നു. കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത്, സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. എന്നാൽ ഗായത്രി സുരേഷിന്റെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ബിഗ് ബോസ് സീസൺ 4 നടി ഗായത്രി സുരേഷ് മത്സരാർത്ഥി ആയേക്കും എന്നാണ് സൂചനകൾ. ഒരു വേൾഡ് വാറിന്റെ സാധ്യത കാണുന്നു. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. അതേസമയം ഇതിനോടകം തന്നെ നിരവധി പേരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. ബിഗ് ബോസ് സീസൺ 4 പങ്കെടുക്കാൻ സ്റ്റാർ മാജിക്കിലെ തങ്കച്ചൻ ഉൾപ്പെടെ സന്തോഷ് പണ്ഡിറ്റ്, വാവ സുരേഷ് എന്നിവരുടെ പേരുകളും ഉയർന്നു വരികയാണ്. അപ്പോ അതിന് തീരുമാനം. ഇനി നിങ്ങൾ ഒരുമിച്ച് തിന്നാൽ ആ ടോക്കിയോ നഗറിൽ കയറി നിരങ്ങി മെഴുകി വരകാം. പിന്നെ ഇന്ന് തന്നെ നിങ്ങൾ കോൺട്രാക്ടിൽ ഒപ്പിടുന്നു. ഓക്കെ ഓക്കെ. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പരട്ടെ. ഓ പരട്ടെ പരട്ടെ.